നമസ്കാരം ന്യൂസ് സ്വാഗതം യോജിക്കാവുന്ന വിഷയങ്ങളിൽ ഒക്കെ യോജിച്ചുകൊണ്ട് കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ ഒരുമിച്ച് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയുള്ള നീക്കവുമായി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കൂടുതൽ അടുക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലെ പ്രചരണം കഴിയുംതോറും കൂടുതൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് എങ്ങനെയും ഉത്തർപ്രദേശ് പിടിച്ചെടുക്കാൻ സമാജ്വാദി പാർട്ടി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയുമായി നടക്കുകയാണ് എല്ലാ മേഖലകളിലും ബി ജെ പി ആധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് സമാജ്വാദി പാർട്ടിക്ക് രണ്ടായിരത്തി പതിനേഴിൽ കേവലം നാൽപ്പത്തി സീറ്റുകൾ നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അന്ന് കോൺഗ്രസുമായി സഖ്യം രൂപീകരിച്ചതാണ് എന്നിട്ട് സമാജ്വാദി പാർട്ടിക്ക് കാര്യമായിട്ടുള്ള നേട്ടമുണ്ടായില്ല വോട്ട് ഷെയറിൽ പോലും അവർ മൂന്നാമതായിരുന്നു അതായത് ബി ജെ പിക്ക് വോട്ട് നേടിയപ്പോൾ മായാവതിയുടെ ബി എസ് പിക്ക് ആയിരുന്നു ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് സമാജ്വാദി അതിനും പിന്നിലായിരുന്നു ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ഇത്തരത്തിൽ ബി എസ് പിയേക്കാൾ വോട്ട് കുറഞ്ഞ പാർട്ടി എന്ന രീതിയിൽ സമാജ്വാദി ഏറെ പഴി കേട്ടിരുന്നു അത് കോൺഗ്രസുമായുള്ള സഖ്യമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അതല്ല ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ധ്രുവീകരണം തന്നെയാണ് സമാജ്വാദി പാർട്ടിക്ക് താൽക്കാലിക നഷ്ടമുണ്ടാക്കിയത് എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തിയത് ഇക്കുറി പാർട്ടി അഖിലേഷിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി അണിനിരത്തിയിരിക്കുകയാണ് കോൺഗ്രസുമായി ഒരു സഖ്യസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് സമാജ്വാദി പാർട്ടി വൃത്തങ്ങൾ കൃത്യമായി അറിയിച്ചിരിക്കുന്നത് നിലവിൽ സമാജ്വാദി പാർട്ടി ഏതാനും ചെറിയ കക്ഷികൾക്ക് കൂടി ഏകദേശം അൻപതോളം സീറ്റ് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിന്റെ സ്തുതി ഒരു സംഭാവന സമാജ്വാദി പാർട്ടിക്ക് ഇല്ലല്ലോ എന്നത് കാര്യമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കും പല മേഖലകളിലും പ്രത്യേകിച്ചും വെസ്റ്റേൺ യു അഥവാ പടിഞ്ഞാറൻ മേഖലയിൽ കോൺഗ്രസ്സിന് ശക്തിയുണ്ട് ഇക്കുറി പല നേതാക്കളും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നൊരു കാഴ്ച കണ്ടിരുന്നു സമാജ്വാദി പാർട്ടിയിൽ അങ്ങനെയല്ല സമാജ്വാദി പാർട്ടി നേതാക്കൾ ആരും തന്നെ പാർട്ടി വിട്ട് പോകുന്നില്ല ബി ജെ പി നേതാക്കളിൽ പലരും സമാജ്വാദിയിലേക്ക് എത്തുന്നുമുണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അത് ദേശീയ മുന്നേറ്റത്തിന് കാരണമാകും കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് യു പിയിലെ നിറസാന്നിധ്യമാണ് ഇക്കുറി വോട്ട് ഷെയർ ആറ് പോയിന്റ് അഞ്ച് എന്നുള്ളത് എങ്ങനെ പോയാലും അതിനെ രണ്ടക്കം കടത്തുക എന്നുള്ളതാണ് അജയ് കുമാർ ലല്ലു എന്ന പി സി സി അധ്യക്ഷന്റെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി പ്രിയങ്ക ഗാന്ധി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് വോട്ടുകളായി മാറും എന്ന് കോൺഗ്രസിന് ഇപ്പോഴും ഉറപ്പു പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പല മേഖലകളിലും കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റികൾ സജീവമല്ല പല മേഖലയിലേക്കും കടന്നു ചെല്ലാൻ പോലും കഴിയുന്നില്ല അവിടെയൊക്കെ കോൺഗ്രസ് ശക്തമല്ലാത്ത സ്ഥലത്തൊക്കെ സമാജ്വാദിയോ മറ്റു പാർട്ടികൾക്കോ പിന്തുണ അർപ്പിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് കാര്യങ്ങൾ നീക്കുകയാണ് അതായത് കോൺഗ്രസ് കൃത്യമായി മത്സരം കാഴ്ചവെക്കുന്ന എൺപതോളം സീറ്റുകൾ യു പിയിൽ ഉണ്ട് ആ എൺപതോളം സീറ്റുകളിൽ ശക്തമായ പോരാട്ടം നടത്തുക മറ്റുള്ള സീറ്റുകളിൽ സമാജ്വാദിക്ക് കൃത്യമായിട്ടുള്ള പിന്തുണയും അർപ്പിക്കുക ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള കാര്യകാരണ സഹിതമുള്ള വിശദീകരണ പഠനമാണ് ഇക്കുറി യു പി യെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയത് അതിൽ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട് പ്രശാന്ത് കിഷോർ കോൺഗ്രസുമായി അടുക്കാത്തതിന്റെ മുഖ്യ കാരണമായി പറയുന്നതും അത് തന്നെയാണ് അതായത് ഒറ്റയ്ക്ക് യു പി എന്നല്ല ഒരു സംസ്ഥാനവും പിടിക്കുക അത്ര എളുപ്പമല്ല പക്ഷേ മറ്റ് പ്രാദേശിക പാർട്ടികളോടൊപ്പം നിൽക്കുന്ന രീതിയിൽ കോൺഗ്രസ് കാര്യമായി മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ ബി ജെ പി തോൽപ്പിക്കുക എളുപ്പമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കോൺഗ്രസ് യു പിയിൽ എന്തു തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട പ്രത്യേകം ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും മായാവതിയുടെ പാർട്ടി ക്ഷയിച്ച് ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ ആ വോട്ട് കൂടി കോൺഗ്രസ് നേടിയെടുക്കുമോ അതോ അതും സമാജ്വാദിയിലേക്ക് എത്തുമോ കാത്തിരുന്ന് കാണേണ്ട രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണിവ